അസമിലെ നൌഗാവ് ജില്ലയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടാൻ നേതൃത്വം നൽകിയ അഞ്ചു പേരുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി നിയമവാഴ്ചയ്ക്കെതിരാണെന്ന് അഭിപ്രായപ്പെട്ട് CPM പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി രംഗത്ത്. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയെ സോഷ്യൽ മീഡിയയിലടക്കം സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ആഘോഷമാക്കുന്നതിനിടെയാണ് എം എ ബേബിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയാകുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലൊന്ന് നിയമവാഴ്ചയാണെന്നും എം എ ബേബി പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച അസമിലെ നൌഗാവ് ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കസ്റ്റഡി മരണം നടന്നതായി പരാതിയുണ്ടായി. ഒരാൾക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുക ചെറിയ കുറ്റമല്ല, ഇത് നിയമം കയ്യിലെടുക്കലാണ്. അത് ചെയ്ത എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. പക്ഷേ ജില്ലാ ഭരണകൂടം ചെയ്തതെന്താണ്? കുറ്റവാളികൾ എന്ന് കരുതിയവരെയെല്ലാം വീടുകൾ ബുൾഡോസർ ഇറക്കി ഇടിച്ചു നിരത്തി. കേസില്ല, അറസ്റ്റില്ല, കോടതിയില്ല, ജയിലില്ല, നേരിട്ടുള്ള നീതി നടപ്പാക്കൽ. ആക്രമികളെല്ലാം ജിഹാദികളാണെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അസമിലെ BJP സർക്കാരിന് അവരുടെ വീടുകൾ ബുൾഡോസർ ഇറക്കി ഇടിച്ചു നിരത്താൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഏത് ചട്ടപ്രകാരമാണ് അധികാരമുള്ളത്? ഇതും എം എ ബേബി ചോദിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് മനുഷ്യർ തമ്മിലുണ്ടാവുന്ന തർക്കങ്ങൾക്കും മത്സരങ്ങൾക്കും നേരിട്ടല്ലെങ്കിൽ ആളെ വച്ച് വെട്ടിയും കുത്തിയും ജയിക്കുന്നവന് വിജയമെന്ന നീതിയായിരുന്നു. അതിൽ നിന്ന് പുരോഗമിച്ചതാണ് രാഷ്ട്രവ്യവസ്ഥ. അവിടെ നിയമങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ പൗരന്മാരും നിയമത്തിനു കീഴിൽ സമരാണ് എന്ന് നിശ്ചയിക്കുകയും ചെയ്തു. നിയമം നടപ്പിലാക്കാൻ പോലീസ്, കോടതി, ജയിൽ തുടങ്ങിയ പല സംവിധാനങ്ങളും ഉണ്ടാക്കി. ഇന്ത്യയിൽ ഇന്നു നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ നിയമവാഴ്ച നിലനിൽക്കുന്നുണ്ടോ എന്നത് സംശയത്തിലാക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. ഇത് ആദ്യ സംഭവമല്ല. ഡൽഹിയിലെ ജഹാംഗീർപൂരിയിലും ഇത് തന്നെയാണ് നടന്നത്. അവിടെ രാമനവമിയുടെ അന്ന് മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ വാളും മറ്റുമായി തെറിപ്പേക്കുത്ത് നടത്തിയ RSS-കാരുടെ കാര്യവും അവിടുത്തെ മുസ്ലിങ്ങളുമായി ഉണ്ടായ സംഘർഷത്തിന്റെയും പോലീസ് നേരെയുള്ള വെടിവെപ്പിന്റെയും പിറ്റേന്നും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും ഡൽഹി പോലീസും ചേർന്ന് അവിടെയുള്ള വീടുകൾ ഇടിച്ചു നിരത്തിയത് നിയമം നടപ്പിലാക്കിയിരുന്നു. കേസ്, വിചാരണ, ശിക്ഷ ഒന്നുമില്ല. ഇക്കൊല്ലം ആദ്യം ജനുവരിയിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുൻപ് യോഗി ആദിത്യനാഥാണ് കുറ്റവാളികളുടെ വീടുകൾ പൊളിക്കാൻ ബുൾഡോസറുകൾ ഇറക്കിയത്. ക്രിമിനലുകളുടെ വീടുകൾ ബുൾഡോസർ ഇറക്കി പൊളിക്കുമെന്നാണ് യോഗി പറഞ്ഞത്. വിചാരണ കോടതി തുടങ്ങി ഒന്നും വേണ്ട. RSS പോലുള്ള ഫാസിസ്റ്റ് സംഘടന ചെയ്യുന്ന ആക്രമണങ്ങളും ലഹളകളും പോലീസ് നേരിട്ട് ഏറ്റെടുത്താൽ പിന്നെ ഈ നാട്ടിൽ നിയമവ്യവസ്ഥ ഉണ്ടാവില്ല എന്നും എം എ ബേബി വ്യക്തമാക്കി. ഈ പൊളിക്കുന്ന കെട്ടിടങ്ങളൊക്കെ നിയമവിരുദ്ധമായി കെട്ടിയവയാണെന്നാണ് ന്യായീകരണം. അങ്ങനെയെങ്കിൽ ഡൽഹിയിലെ 60% കെട്ടിടവും നിയമവിരുദ്ധമാണെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത്. പാവപ്പെട്ടവരുടെയും ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുടെയും ദളിതരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും വീടുകൾക്ക് നേരെ മാത്രമേ BJP സർക്കാരുകളുടെ ബുൾഡോസർ വരൂ എന്നു മാത്രം. നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യക്ക് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം രാജ്യത്തെ നിയമവാഴ്ച ബുൾഡോസ് ചെയ്തു എന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു.